ജിഹാദ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കുടുംബസ്വത്തുലാണ് ആരുടെയെങ്കിലും. ടിപ്പു എന്ന് പറയുന്നൊരു കൊള്ളക്കാരൻ, അയാള് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുകയായിരുന്നു വന്ന്. ഒരു വർഗീയ ഭ്രാന്തനായിരുന്ന വിവരം കേട്ടവൻ. ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരെ ചെവിക്കുറ്റിക്ക് അടിവിച്ചു കൊടുക്കുക. കാരണം ലവ് ജിഹാദ് അല്ലെ, എന്നാ കൊന്തം ജിഹാദായത്? ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്തു, നീ ഇട്ടോളെ പ്രസംഗിക്കടാ പോയി, എനിക്ക് എന്നാ കേട്ടം? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തിനെക്കുറിച്ചും പ്രതികരിക്കുന്ന പി സി ജോർജ് ഇപ്പോൾ ജനപക്ഷം സ്ട്രോങ് ആക്കാനുള്ള പരിപാടികളിലാണ്. ഒരു വഴിക്ക് പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദും മറുവഴിക്ക് ലവ് ജിഹാദും വിവാദ പെരുമഴ തീർത്ത് ഒന്നടങ്ങിയപ്പോഴാണ് ഹലാൽ വിവാദം ഉയർത്തിയത്. ഈ ഘട്ടത്തിലാണ് പി സി ജോർജ് ന്യൂ സെറ്റ് ഹൗസിനൊപ്പം ചേരുന്നത്. എന്തുകൊണ്ടാണ് പി സി വിദ്വേഷ പ്രസംഗ വിവാദത്തിൽ പാലാ ബിഷപ്പിനെ പിന്തുണച്ചത്? എന്തർത്ഥം? ജിഹാദ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കുടുംബസ്വത്തുലാണ് ആരുടെയെങ്കിലും. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സീരിയസ്നെസ് ഉള്ളൂ. പാലാപിതാവ് എവിടെ പ്രസംഗിച്ചു? ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന ക്ഷേത്രങ്ങളിലും ആരാധന സ്ഥലങ്ങളിലും മോസ്കുകളിലും ഒക്കെ പറയുന്ന പ്രസംഗിക്കുന്നതെല്ലാം അന്വേഷിച്ച് നടക്കുന്ന ജോലി ആരും ഏറ്റെടുക്കേണ്ടതില്ല. ഇപ്പോൾ ഈരാറ്റുപേട്ട ഞാൻ ഈരാറ്റുപേട്ട പള്ളിയിൽ എന്തെല്ലാം പ്രസംഗിക്കുന്നു, എനിക്ക് അതിനോട് വോട്ട് ചെയ്യുന്നവരെ പള്ളി പ്രസംഗിക്കും, ഞാൻ മിണ്ടിയോ? അതൊക്കെ സമുദായത്തിന് കാര്യം, നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന്. ഇത് പാലാപിതാവ് തന്നെ ചെയ്തത്. ആ പിതാവിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് എന്നാ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി. എട്ട് നോമ്പ്, അതിൻ്റെ സമാപന ദിവസം. എട്ട് നോമ്പ് എങ്ങനെ ഉണ്ടായതാ? എട്ട് നോമ്പ് ക്രിസ്ത്യൻ സഭകളിൽ കത്തോലിക്കിന് മാത്രമുള്ളൂ എട്ട് നോമ്പ്. അതിന് കാരണം ടിപ്പു എന്ന് പറയുന്നൊരു കൊള്ളക്കാരൻ, അയാള് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുകയായിരുന്നു വന്ന്. ഒരു വർഗീയ ഭ്രാന്തനായിരുന്ന വിവരം കേട്ടവൻ, ഈ ടിപ്പു എന്ന് പറയുന്നവൻ. അവൻ തുണി പൊക്കി നോക്കി സുന്നത്തല്ലെന്ന് കണ്ട അന്നേരം വെട്ടുകയായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെ അത്ര ഭീകരനായ ഒരു കൊള്ളക്കാരൻ കേരളത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്ത്യാനി ഹിന്ദുക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ കുറേ ഏറെ സ്ത്രീകളെയാണ് ഇവൻ പിടിച്ചുകൊണ്ടിരുന്നത്. പ്രായം ആകാത്ത പെൺകുഞ്ഞുങ്ങളെ വരെ പിടിച്ചുകൊണ്ട് പോയി ഇവൻ്റെ പട്ടാളത്തിന് ബലാത്സംഗം ചെയ്യാൻ കൊടുക്കുകയായിരുന്നു. അത്ര ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച ആ വിവരം കേട്ടവനെതിരെ രക്ഷപ്പെടാൻ വേണ്ടി പാവപ്പെട്ട ഒരുവറ്റം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഒരു പള്ളി കയറി ഒളിച്ചു, പള്ളി അടച്ചിട്ടവർ. ഇവൻ്റെ പട്ടാളം ഇങ്ങനെ കടന്നുപോയി, പള്ളി അവർ ശ്രദ്ധിച്ചില്ല. എട്ട് ദിവസം അവരവിടെ ഇതിനകത്തിരുന്നു, മനസ്സിലായോ? പച്ചവെള്ളം പോലും കുടിക്കാതെ എട്ട് ദിവസമായ പാവങ്ങൾ പള്ളിക്കകത്ത് കഥകടച്ചു ഇരിക്കുക. എട്ടാം ദിവസം ടിപ്പുവിനെ ഇന്ത്യൻ അമേരിക്ക അല്ല നമ്മുടെ ഇംഗ്ലണ്ടിലെ പട്ടാളം കയ്യേറി ഓടിച്ചു, കൊല്ലുകയും ചെയ്തു. അത് വേറെ കാര്യം. അത് കഴിഞ്ഞാണ് ഈ പാവം സ്ത്രീകൾ പള്ളിയുടെ വാതിൽ തുറന്ന് പുറത്ത് വന്നു. അന്ന് കന്യാമാതാവിൻ്റെ ജന്മദിനവും കൂടെ ആയിരുന്നു. അതാണ് രസം പ്രധാനം. അതൊക്കെ ഒരു സിംഗറൈസ് ചെയ്യുന്നത് ദൈവത്തിനൊരു നിശ്ചയമല്ലേ? അപ്പോൾ അന്ന് കത്തോലിക്ക സഭ സ്ത്രീത്വത്തിൻ്റെ മാന്യതയും ചാരിത്ര ശുദ്ധിയും സംരക്ഷിക്കുന്നതിനുള്ള വ്രതമായി എടുക്കുന്ന ആ ദിവസം എന്നതിലാണ് എട്ട് നോമ്പ് ആരംഭിച്ചത്. ആ എട്ട് നോമ്പിൻ്റെ സമാപന ദിവസം, മാതാവിൻ്റെ ജന്മദിവസമായി എട്ടാം തീയതി, ലോകത്തിലേറ്റവുമധികം ക്രിസ്ത്യാനികൾ ഇടവകക്കാരുള്ള കൊറളിങ്ങാട് പള്ളിയിൽ കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ സ്വർണോസിൽ നിന്നുകൊണ്ട്, അൾത്താരിൽ നിന്നുകൊണ്ട് പാലാപിതാവ് പറഞ്ഞു, നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളും നഷ്ടപ്പെടാതെ നശിക്കാതെ നോക്കണം. നാർക്കോ ജിഹാദുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ട് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ലവ് ജിഹാദുണ്ട്, നമ്മുടെ പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ട് പ്രേമം വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നശിപ്പിക്കുന്നുണ്ട്. അതിന് തെളിവ് പിതാവിൻ്റെ ഇരിപ്പ് എൻ്റെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ ഒരു 200 എണ്ണം. അതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധയും പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ നല്ലവണ്ണം പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് ഉപദേശിച്ചു. അതോടൊപ്പം കുഞ്ഞുങ്ങളോടായിട്ട് പറഞ്ഞു, ഈ പരിപാടിയിലൊന്നും ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപ്പെടാതെ സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും എന്ന് ഉപദേശിച്ചു. അതാണ് സംഭവം. അതിനെന്നെ ചോദ്യം ചെയ്യാൻ ആർക്ക് എവനെ അവകാശം? എനിക്ക് മനസ്സിലായില്ല എന്നെ അവകാശം എങ്ങനെ ചോദ്യം ചെയ്യൂ ആരാ? എനിക്ക് മനസ്സിലാകാത്തത്, പിതാവ് അങ്ങനെ പ്രസംഗിച്ചു, അങ്ങനെയാണ് ഇവരൊക്കെ പ്രസംഗിക്കുന്നു. ഇവിടെ ഒരുത്തം പ്രസംഗിച്ചല്ലോ, ഒരു മൗലവി
പത്ത് കൊല്ലത്തേക്കും കേരളം മുസ്ലിം രാഷ്ട്രമാക്കുമെന്ന് പ്രസംഗിച്ചു. അവരെ വല്ലതും ചെയ്തു, ആരും വിമർശിക്കുന്നില്ലല്ലോ. പിതാവ് ഇങ്ങനെ പറഞ്ഞത് പള്ളിക്കകത്ത് പറഞ്ഞതിന് ഇവിടെ കിടക്കുന്ന ചന്തയിൽ അങ്ങോട്ട് കാപ്പി കൊട്ടിയായിട്ട് പ്രകടനം നടത്തുക പള്ളിയുടെ മുന്നിൽ അരമനയ്ക്ക് മുന്നിൽ, അത് ചോദിക്കാൻ ആളില്ല. പല മാന്യന്മാരും പിതാവിൻ്റെ പ്രസംഗം വേണ്ടായിരുന്നു പറഞ്ഞു. ആ പറഞ്ഞ മാന്യന്മാർ ഒരു കാര്യം ചെയ്യണ്ടേ, ഇവിടെ ഈ കാപ്പുകൂട്ടി വെടിവന്മാർ, ഈ റൗഡി തലവന്മാർ, വൃത്തികെട്ടന്മാർ പ്രകടനം നടത്തി തെറ്റാണെന്ന് പറയാനുള്ള മാന്യത കാണിക്കണ്ടേ? അതിനാണ് കാണിക്കാത്ത. നിഷ്പക്ഷമായ കാര്യങ്ങൾ പഠിക്കാൻ പറയാനുള്ള സന്മനസ്സും ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഞാൻ പിതാവ് പറഞ്ഞ് ശരിയാന്ന് പറയും, അതുകൊണ്ട് പിതാവ് മാത്രം ശരിയുള്ളതെന്ന് പറയാൻ ഞാനില്ല, ബാക്കിയും ശരിയെന്നുള്ളവരാവും, നമുക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ ഏതല്ല പിതാവിൻ്റെ പ്രസംഗത്തെ ഞാൻ പറഞ്ഞു, ഈരാറ്റുപേട്ടയിലുള്ള 6 പള്ളിയിൽ അല്ല 5 പള്ളിയിൽ പ്രസംഗിക്കുക, പി സി അവർ നോട്ട് ചെയ്യരുന്നു. എന്നെ അവർക്ക് അവകാശം പള്ളി വോട്ട് ചെയ്യുന്ന വേദിയാണ് അത് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളവരെ ചോദ്യം ചെയ്തു, നിനക്ക് ഇഷ്ടമുള്ള പ്രസംഗിക്കടാ പോയി, എനിക്ക് എന്നെ വേണം, അതിലെങ്ങനെ മര്യാദ ഉണ്ടോ? നിന്നോട് ചോദിക്കാൻ വന്ന ഞാൻ. പിന്നെ ഇതിന് ഈ പിതാവിന് പുറകെ കിടക്കുന്ന നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പിതാവിനെ അമിതമായല്ല മാന്യമായി സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്ന അത്രേ ഉള്ളൂ. അതുപോലെ ലവ് ജിഹാദ് വിഷയത്തിലും പി സി ശക്തമായ നിലപാടെടുത്തിരുന്നു, പ്രതികരിക്കുകയും ചെയ്തു. എവിടെ? കോടതി വരെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും പി സി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ? ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ചെവിക്കുറ്റിക്ക് അടിവിച്ചു കൊടുക്കുക. കാരണം ലവ് ജിഹാദ് അല്ലെങ്കിൽ എന്നാ കൊന്തം ജിഹാദായത്? ഇവിടെ ഈ ഞാൻ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഒരു 6-7 കേസ് ഞാൻ പറഞ്ഞുതരാം. പാവപ്പെട്ട കല്യാണം കഴിച്ച പെൺകുട്ടികൾ വരെ അത് ഫോണിൽ ബന്ധപ്പെട്ട് എങ്ങനെയാണ് നേരത്തെ ആ ചാക്കിട്ട് പിടിച്ച് ഇമാർ കൊണ്ടുപോകല്ലേ താടിയും വെച്ച്. അപ്പോൾ എന്തിന് ഈയിടെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടല്ലോ ഇമാർ കാണിക്കുന്നത്, ഒരു പെൺകുട്ടിയെ അവിടുന്ന് ഇവൻ തട്ടിക്കൊണ്ട് പോവുക, താടിയൊക്കെ വെച്ചവൻ ഒരു താലിബാനിസ്റ്റാണ്, അവൻ ആ പെണ്ണിനെ കാണിക്കും, പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗം കാണിക്കും, മുഖം മറച്ചു വെച്ചിരിക്കുക, മുഖം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക വെച്ച്, ഇവളെ ഇപ്പം ഇവളെ നീ കണ്ടോ മായം കൂട്ടി തെറിയാൻ പറഞ്ഞു, ഏട്ടാ പറയുന്നത് കേട്ടില്ലായിരുന്നു, ഇനി ഇവളെ എൻ്റെ പുറകെ എങ്ങാനും വന്നാൽ ഇവളെ തുണിയില്ലാതെ ഉള്ള അവിടെ എല്ലാവർക്കും ലോകം മുഴുവൻ കാണുന്ന സൃഷ്ടിക്കും, അവിടെ മര്യാദയ്ക്കിരുന്നോളാം തന്തയോട് പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ അവളെ ആത്മാർത്ഥമായി ഭാര്യയാക്കം കൊണ്ടതാണോ അവളെ തുണി സ്വന്തം ഭാര്യയുടെ തുണിയില്ലാത്ത രൂപം കൊണ്ട് കാണിക്കുന്ന എവിടെയെങ്കിലും പറയുമോ? അപ്പോൾ അവനെന്താ ഇത് ലൗകികത തന്നെയാണ്, ഇത് നശിപ്പിക്കണം. ഇവിടെ ഈ പ്രേമം അഭിനയിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം ഈ ഒരു കമ്പനിയെല്ലാം കൂടെ വിവരിക്കും, അത് കഴിഞ്ഞ് സിറിയയ്ക്ക് കടത്തുക. ഇപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പോയിരിക്കുന്നത്, അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പട്ടാളക്കാർക്കിടെ വേശ്യാവൃത്തി എന്ന ജോലിയിലേക്ക് നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് മര്യാദയാണ്. ഇവൻ്റെ സമുദായത്തിൽ പിള്ളേരെ പെണ്ണുങ്ങളെ കൊണ്ടോട്ട് വൻ, എന്തിനു ക്രിസ്ത്യാനി ഹിന്ദുക്കളും പെണ്ണുങ്ങളെ കൊണ്ടുവന്നു, മര്യാദ ഇടപാടല്ലേ? അത് ഞാൻ എതിർക്കും, ഇനിയും എതിർക്കും, ഒരു അംശം വേണ്ട. ഇക്കാര്യത്തിൽ പഴയ കൂട്ടുകാരായ കോൺഗ്രസിൻ്റെ നിലപാടിനെ എങ്ങനെയാണ് പി സി കാണുന്നത്? കോൺഗ്രസിൻ്റെ നിലപാടൊന്നും ഇതുപോലെ നങ്കൂരമായ സ്വഭാവമായിട്ട് കോൺഗ്രസ് ഇറങ്ങിയ കോൺഗ്രസിൻ്റെ കഷ്ടകാലം എല്ലാ കാലത്തും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമാണ്. ആ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇത്രമാത്രം മോശമായി പറയുന്ന നാറിയ സ്വഭാവമായിട്ട് കോൺഗ്രസ് ഒരുപറ്റം നേതാക്കന്മാരെ ഇറങ്ങിയതിൽ എനിക്ക് പുച്ഛമുണ്ട്, അവരോട് വളരെ സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവൊക്കെ പോട്ടെ, അവിടെ ഇവൻ നമ്മുടെ ഒരു കേന്ദ്ര മുൻ കേന്ദ്ര ധനകാര്യ ചിദംബരൻ, ആ വൃത്തികെട്ടം എന്ത് വൃത്തികളാണ് പറഞ്ഞത്? അവൻ ക്രിസ്ത്യൻ സമുദായത്തെ അടച്ചു തീർന്ന് പറയില്ലേ? അവൻ തമിഴ്നാട്ടുകാരനാണ്, കേരളത്തിലെ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ വിമർശിക്കുകയൊക്കെ ചെയ്യട്ടെ, ഇവൻ എന്നാ കാര്യം തമിഴ്നാട്ടിൽ കിടക്കുന്നവന്? ഞാൻ അന്വേഷിച്ചാ അവൻ്റെ മകനും സുന്നത്ത് ചെയ്ത് മുസ്ലിമായി, ഇവൻ്റെ നമ്മുടെ ഈ ചിദംബരത്തിൻ്റെ അവൻ പള്ളി അവൻ്റെ വീട്ടിൽ നിസ്കാരം നടക്കുക, ആ നിസ്കാരം 5 നേരം നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക ഇവൻ, ഈ ചിദംബരങ്ങളെ സുന്നത്ത് ചെയ്തതൊന്ന് അന്വേഷിച്ചാൽ മതി, ഇനി അല്ലാതെ താമസിക്കാൻ ഇന്നത്തെ ചെയ്തോളും, പേടിക്കേണ്ട. ഏട്ടൻ അവൻ വൃത്തികേട് പറയും, എന്തൊരു മോശം ഇതൊക്കെ, കോൺഗ്രസ് ഇത്ര അധപ്പതിക്കാൻ പാടില്ല. അതുപോലെ തന്നെയല്ലേ സി പി എം എപ്പോഴും SDP വാല് പിടിച്ചിരിക്കുന്നവരാണ്. SDP പറയുന്ന അവരുടെ വേദവാക്യം, മുഖ്യമന്ത്രി അധികാരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് SDP ആണ്, മുഖ്യമന്ത്രി അതുകൊണ്ട് SDPയോടൊപ്പം നിൽക്കുന്നു, നമുക്കത് മനസ്സിലാവും, മകളെ പോലും മുസ്ലിം കല്യാണം കഴിച്ചിരിക്കുന്നു, അത് തെറ്റ കുടുംബകാര്യമാണ്, അതൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതാണ് CPM. പിന്നെ BJP യെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത് ഞാൻ BJPയുടെ ഒരു സ്നേഹം പറയുകയല്ല, അവിടുന്ന് പള്ളിക്ക നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിതാവിനോടൊപ്പം ഉറച്ച നിലപാട് സ്വീകരിച്ചതാണ് BJP.
ബി ജെ പി എന്ന് മാത്രം പറയുകയല്ല, ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് പാലാ പിതാവിന് സംരക്ഷണം കൊടുക്കാൻ മുന്നേ വന്നത്. അദ്ദേഹത്തെ കാലു വെട്ടു എന്ന് പറഞ്ഞ് രാമപുരത്തേക്ക് ഇവന്മാർ കുറച്ചെണ്ണം പോയല്ലോ, ഓടി രക്ഷപ്പെട്ടില്ലേ ഇവന്മാർ പോയവന്മാർ. അവിടെ ആർ എസ് ആനത്തുള്ള പിള്ളേർ ഇറങ്ങി നിന്നു ഒരു 50 എണ്ണം. പിന്നെ കണ്ടില്ലേ ഇവന്മാരെ, പേട്ടക്കാരാ പോയവന്മാർ കാട് വെട്ടാൻ, പിന്നെ അവന്മാരെ കണ്ടില്ല. പിതാവ് അരമനെ വന്ന് കയറുന്നിടം വരെ ഈ ആർ എസിൻ്റെ പ്രവർത്തനം കൂട്ടത്തിലുണ്ടായിരുന്നു. അതങ്ങനെ നല്ല നിലയിൽ സഭ, നല്ല നിലയിൽ ആർ എസും ഹിന്ദു കമ്മ്യൂണിറ്റിയും പിതാവിനെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ നന്ദി വേണം കത്തോലിക്ക സഭയ്ക്ക്, ക്രിസ്ത്യൻ സഭയ്ക്ക്, ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹത്തിന് തന്നെ അവരുടെ നന്ദി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്രാങ്കോ ബിഷപ്പിനെയും നടൻ ദിലീപിനെയും പിന്തുണച്ചതിനെക്കുറിച്ച് പി സി പ്രതികരിക്കുന്നു അടുത്ത ഭാഗത്തിൽ. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉടുപ്പ് ഇട്ടുകൊണ്ടിറങ്ങി ഹൈക്കോടതി മുമ്പിൽ കുത്തിയിരിക്കുന്നത് കന്യാസ്ത്രീയാണ്. ഇപ്പം ചാനലെല്ലാം ഇപ്പം ഈ താലിബാനിസ്റ്റുകളായിരിക്കുകയാണല്ലോ. ഇപ്പം കണ്ടില്ല, നമ്മുടെ മാതൃഭൂമിയിലുള്ള ചാനലിലുണ്ടായിരുന്ന, മനോരമ ചാനലിലുണ്ടായിരുന്ന പ്രമുഖരെയൊക്കെ തട്ടി. ഈ ദിലീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനൊന്നുമില്ല, എൻ്റെ പെങ്ങളെ ദിലീപിനും കെട്ടിച്ചിട്ടില്ല, ദിലീപിൻ്റെ പെങ്ങളെ ഞാനും കെട്ടിയിട്ടില്ല, പിന്നെ എനിക്ക് തന്നെ ദിലീപിനോട് ബന്ധം.